നേന്ത്രപ്പഴവും പാലും ഇരിപ്പുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടീസൊന്നും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടേയില്ല, അവർക്ക് നല്ല ഇഷ്ടം. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം, നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കാം. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടത് നല്ല പഴുത്ത രണ്ട് നേന്ത്രപ്പഴമാണ്. ഒരുപാട് വലിപ്പമുള്ളതല്ല, ഒരു മീഡിയം വലിപ്പമുള്ളൂ. അപ്പോൾ ആ രണ്ട് നേന്ത്രപ്പഴം ഞാനൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. ആദ്യം കുറച്ച് പാല് ചേർത്താൽ മതി അറിയാം പാകത്തിന്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. അത് ഞാൻ ഏകദേശം ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കാൻ കേട്ടോ നല്ലത്. ഞാനത് മറന്നിട്ട് പിന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ അടിക്കുന്ന സമയത്ത് ചേർത്താൽ മതി. അപ്പോൾ നന്നായിട്ട് അടിച്ചിട്ട് ഞാനതൊരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ വീണ്ടും കുറച്ച് പശുമ്പാൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചിട്ട് മൊത്തം നമ്മൾ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ, അടിക്കാനും എല്ലാം കൂടെ ആയിട്ട്. പിന്നെ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാര ഞാൻ ഇപ്പോൾ ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്താലേ മിക്സ് ആവുള്ളൂ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ്. നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഒരു അര കപ്പൊക്കെ മതിയാവും. നമ്മളെടുക്കുന്ന പഴത്തിൻ്റെയൊക്കെ വലുപ്പത്തിനനുസരിച്ചിരിക്കും അതിൻ്റെ കറക്റ്റ് കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ഏകദേശം ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. കുറച്ച് കട്ടിയിൽ തന്നെ, ഒരുപാട് കട്ടിയല്ല. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പം ഞാൻ ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചോക്ലേറ്റ് സിറപ്പാണ്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാനുള്ളത് അത് ചേർത്ത് കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ ഫ്രൂട്ട് ജാം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങളുടെ കുട്ടികൾക്ക് എന്താണോ ഇഷ്ടം അത് ഇതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മോനൂന് ഇതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇത് ചേർത്ത് കൊടുത്തു. വീണ്ടും ഒരു ബ്രെഡ് വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ചൊന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ഒരുപാട് ഓയിലോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ബാറ്ററിൽ മുക്കിയിട്ട് ഈ ബ്രെഡ് ഇങ്ങനെയും അങ്ങ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഒന്ന് റെഡിയാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് ഭയങ്കര സോഫ്റ്റായിട്ട് ഉണ്ടാവുക. അപ്പോൾ തിരിച്ചിടുന്ന സമയത്ത് ശ്രദ്ധിച്ച് തിരിച്ചിടുക. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചോട്ട് എല്ലാ സൈഡും വേവിച്ചെടുക്കുക. അതിൻ്റെ ആ കോർണർ സൈഡൊക്കെ നമ്മളൊന്ന് വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കോർണറൊക്കെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ചൂടോടെ തന്നെ നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവാമെന്ന് നോക്കിക്കേ. ഇതേപോലെ ഇരിക്കും. അപ്പോൾ കുട്ടികൾക്ക് എന്താണോ ഇഷ്ടം അതുള്ളിൽ വെച്ച് കൊടുത്താൽ മതി. ഇവിടെ ചോക്ലേറ്റ് ആണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് വെച്ച് കൊടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുക. ഉണ്ടാക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.